പരിശുദ്ധതയുടെ പർദീസയിൽ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് പരിശുദ്ധതയുടെ പർദീസയിൽ എത്തിച്ചേരുക. അങ്ങനെ പരിശുദ്ധതയുടെ പർദീസയിൽ എത്തിച്ചേർന്ന ചില വ്യക്തിത്വങ്ങളിലൂടെ മനസ്സുകൊണ്ട് ഒരു യാത്ര പോവുകയാണ് ഇവിടെ. കൊച്ചുതിരുമേനിയായി കേരളക്കരയാകെ ഏറെ സ്നേഹം പിടിച്ചുപറ്റിയ, ഒടുവിൽ വലിയ തിരുമേനിയായി മാറിയ പരിമല തിരുമേനിയുടെ സഞ്ചാരത്തിലൂടെയാണ് നാമും പിന്തുടർന്ന് ഇന്നേ ദിവസം യാത്ര തുടരുക. 1848 എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ കൊച്ചുമത്തായിയുടെയും മറിയത്തിൻ്റെയും മകനായിട്ടാണ് പരിമല തിരുമേനി ജനിക്കുന്നത്. കൊച്ചായി പോര എന്ന സ്നേഹനാമത്തോടുകൂടി ആ നാട്ടിൽ ഏറെ അറിയപ്പെട്ടിരുന്ന ഒരു ബാലനായിരുന്നു പരിമല തിരുമേനി. തൻ്റെ പിതാവിൻ്റെ സഹോദരൻ നിന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങളും അതോടൊപ്പം തന്നെ സുറിയാനിയും ലാറ്റിൻ ഭാഷയുമെല്ലാം കൊച്ചായിപ്പോര എന്ന് പറയുന്ന ആ ബാലൻ കരസ്ഥമാക്കിയത്. 4 സഹോദരങ്ങളോടൊപ്പം അദ്ദേഹം ഏറ്റവും ഇളയ ബാലനായി ആ നാട്ടിൽ എല്ലാവരാലും അറിയപ്പെടുകയും എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടവനും സഭ അംഗീകരിക്കുന്ന ബാലനുമായി അദ്ദേഹം വളർന്നു വരികയാണ്. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സഭാ ജീവിതത്തെ ഏറെ സ്നേഹിക്കുകയും അതിലുപരി അതിനെ ഏറെ കൃത്യതയോടുകൂടെ പാലിക്കുവാൻ വിശ്വസ്തത കാണിച്ച് വളരുന്ന ഒരു ബാലനായിരുന്നു കൊച്ചായിപ്പോര എന്ന് പറയുന്ന പരിമല തിരുമേനി. തൻ്റെ 10-ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊറുയോ എന്ന സ്ഥാനപ്പേരോടുകൂടി സഭയെ സേവിക്കുവാൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു ബാലനായിരിക്കുന്ന വ്യക്തിക്ക് എന്തെല്ലാം പോരായ്മകളുണ്ടാകും. വികൃതിയും കുസൃതിയും കൊണ്ട് ഒട്ടേറെ ഗുണദോഷങ്ങൾ അവൻ ഏൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉപദേശങ്ങൾ ആ ബാലന് ഏൽക്കേണ്ടി വരും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ കൊച്ചു തിരുമേനി, പ്രിയപ്പെട്ട പരിമല തിരുമേനി, ഏവർക്കും ജനസമ്മതനായിട്ടാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊറുയോ എന്ന ആ സ്ഥാനപ്പേര് തൻ്റെ 10-ാം വയസ്സിൽ തിരുമേനിക്ക് കരസ്ഥമാക്കുവാനും ആ സ്ഥാനം ഏറ്റെടുക്കുവാനും സാധിക്കുന്നത്. 13-ാമത്തെ വയസ്സിൽ വൈദിക പട്ടം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒട്ടും തന്നെ ആലോചിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ തൻ്റെ 13-ാമത്തെ വയസ്സിൽ പരിമല തിരുമേനിയെ വൈദിക പട്ടം തേടി വരികയും തൻ്റെ 28-ാമത്തെ വയസ്സിൽ കൊച്ചു തിരുമേനിയായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മെത്രാനായി മറ്റു 7 തിരുമേനിമാർക്കൊപ്പം അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുകയാണ്. അതിൽ നിന്ന് തന്നെ പരിമല തിരുമേനിയുടെ പരിശുദ്ധത എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ജനനന്മയ്ക്ക് വേണ്ടി, സഭാ വിശ്വാസികൾക്ക് വേണ്ടി, കേരളീയ സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് ഒന്നടങ്കം പരിമല തിരുമേനി സമ്മാനിച്ചത്. നമുക്ക് ഒരു വ്യക്തിയുടെ വിശുദ്ധ ജീവിതം എത്രമാത്രം മാതൃകയാക്കാമെന്ന ഒരു റോൾ മോഡലായിട്ടാണ് കേരളീയ ജനതയ്ക്ക് പരിമല തിരുമേനി തൻ്റെ ജീവിതം കാഴ്ചവെച്ചത്. വ്രതങ്ങളും നൊയമ്പുകളും സഹനങ്ങളും അതിലുപരി പ്രാർത്ഥനയും ദൈവവിശ്വാസ പ്രക്രിയകളും കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തെ പരിശുദ്ധതയിലേക്ക് നടന്നെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുവാൻ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു. പരിമല തിരുമേനിയെ നാം വായിക്കുമ്പോൾ, ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് കണ്ടെടുക്കുവാനാവുക അദ്ദേഹത്തിൻ്റെ സകന പാതകളെയാണ്. നാം ഏറെക്കൂടെ പഠിക്കേണ്ടതും ആ സകന മാതൃകകൾ തന്നെയാണ്. പരിമല തിരുമേനി എന്ന വ്യക്തിയെ വൈദിക ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്നവർക്കും ഏറെ വായിച്ചെടുക്കുവാനായിട്ട് ആ ജീവിതത്തിൽ നിന്ന് ഉണ്ട്. സന്യസ്തമായിട്ടുള്ള തൻ്റെ ജീവിതത്തിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ, ആശ്രമങ്ങളിൽ ഒതുങ്ങാതെ അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാധുജന പരിപാലന സംഘങ്ങളുമായിട്ട് അദ്ദേഹം ഏറെ തൻ്റെ പ്രവർത്തന പന്ഥാവ് ലോക ജനതയ്ക്ക് വേണ്ടി തന്നെ കാഴ്ചവെക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സാധുജന പരിപാലന സംഘം. ആ സംഘത്തിൻ്റെ നേതൃത്വം, ആ ആശയം പകർന്നുകൊണ്ട് എങ്ങനെയാണ് സാധുക്കളോട്
സഭ അല്ലെങ്കിൽ സഭാ ജീവിതം അല്ലെങ്കിൽ വൈദിക ജീവിതം സന്യസ്ത ജീവിതം ഇടപെടേണ്ടത് എന്ന് അദ്ദേഹം കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ 28-ാമത്തെ വയസ്സിൽ മെത്രാനായിട്ട് അവരോധിക്കപ്പെടുമ്പോഴും തനിക്ക് വ്രതങ്ങളും പ്രാർത്ഥനയും നൊയമ്പും സഹനവുമായിട്ട് ഏകാന്തവാസം അനുഷ്ഠിക്കാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. എങ്കിലും 40 ദിവസത്തോളം അദ്ദേഹം ദൈറാവാസം അനുഭവിക്കുകയാണ്. തുടർന്നാണ് ഏറ്റവും ഉത്തരവാദിത്വം നിറഞ്ഞ ആ ഒരു കർമ്മപന്ഥാവിലേക്ക് മെത്രാൻ എന്ന ആ സ്ഥാനത്തേക്ക് അദ്ദേഹം ചാർജ് എടുത്ത് തൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ. പരുമല തിരുമേനിയെ വായിച്ചെടുക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ, നമ്മൾ അന്വേഷണാത്മകമായിട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം വായിച്ചെടുക്കുവാൻ സാധിക്കും, അറിയുവാൻ സാധിക്കും, അന്വേഷിക്കുന്നവർക്ക് കേൾക്കുവാൻ സാധിക്കും. കേട്ടറിവിലൂടെ വായിച്ചറിയുന്നതിലൂടെ ശരീരം കോരിത്തരിക്കുന്ന അനുഭവങ്ങളാണ് പരുമല തിരുമേനി വിശ്വാസികൾക്ക് അതിലുപരി അന്വേഷികൾക്ക് സമ്മാനിക്കുക. ഏറെ സന്തോഷപ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിലുപരി വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരനുഭവം ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തിരുമേനിയായിരിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മെത്രാന്മാരുടെ പരമ്പരാഗതമായ വേഷം അന്വേഷിച്ച് ഒരാൾ എത്തുന്നുണ്ട്. സ്റ്റേറ്റ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഡിക്രൂസ് എന്ന സായിപ്പ്. അദ്ദേഹത്തിന് വേണ്ടത് മലബാർ സ്റ്റേറ്റ് മാനുവലിൽ ഈ പരമ്പരാഗത വേഷമണിഞ്ഞ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മെത്രാൻ്റെ ചിത്രമാണ്. വളരെ നാളുകൾ പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ചിത്രമെടുക്കാൻ സാധിച്ചില്ല. കാരണം അന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി ചിത്രം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മയാണ്. 5-ഉം 10-ഉം ദിവസങ്ങൾ ശ്രമിച്ചിട്ട് പോലും ചിത്രമെടുക്കുവാൻ സാധിക്കുന്നില്ല, ഫോട്ടോ എടുക്കുവാൻ സാധിക്കുന്നില്ല. കാരണം സൂര്യപ്രകാശമാണ്. അവസാനം ഡിക്രൂസ് സായിപ്പ് വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടുകൂടി തിരുമേനിയോട് കാര്യം പറയുകയാണ്. ഇത്രയും ദിവസം ശ്രമിച്ചിട്ടും അങ്ങയുടെ ചിത്രം എനിക്ക് എടുക്കുവാൻ സാധിക്കുന്നില്ല. കാരണം സൂര്യൻ്റെ അതിയായ പ്രകാശമാണ്. ഈ പ്രകാശത്തിൽ ഈ സാങ്കേതിക വിദ്യ അനുസരിച്ച് ചിത്രം ഏറെ വ്യക്തമായ രീതിയിൽ എടുക്കുവാൻ സാധിക്കില്ല. കാര്യം മനസ്സിലായ തിരുമേനി ആ ദിവസവും അതേപോലെ തന്നെ ചിത്രമെടുക്കാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പതിവ് സംഭവം തന്നെ ആവർത്തിക്കുന്നു. സൂര്യൻ്റെ അതിയായ പ്രകാശം കൊണ്ട് ഫോട്ടോ തെളിയുന്നില്ല. കാര്യം മനസ്സിലാക്കിയ പരുമല തിരുമേനി തൻ്റെ അംശവടി ഉയർത്തി എഴുന്നേറ്റ് നിന്ന് സൂര്യനെ നോക്കി അന്തരീക്ഷത്തിൽ കുരിശു വരച്ചുകൊണ്ട് സൂര്യനോട് നിർദ്ദേശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സംഭവിക്കുന്നത് കാർമേഘങ്ങൾ വന്ന് ആവശ്യത്തിനുള്ള പ്രകാശത്തിൽ സൂര്യനെ മറയ്ക്കുന്നു. എത്ര അത്ഭുതകരമായ സംഭവമാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് നോക്കൂ. കാർമേഘങ്ങൾ വന്ന് സൂര്യനെ മറച്ചു കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഡിക്രൂസ് സാഹിബിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും അനുയോജ്യമായ പ്രകാശ സ്രോതസ്സിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള പരുമല തിരുമേനിയുടെ ചിത്രം ഒപ്പിയെടുക്കുകയാണ്. അതാണ് കലാകാലങ്ങളിലായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എന്നതിലുപരിയായിട്ട് പലയിടങ്ങളിലും പരുമല തിരുമേനിയുടെ ചിത്രം നമ്മൾ വാഴ്ത്തുന്നതിനും പരിശുദ്ധതയുടെ അനുഭവിച്ച് അറിയുന്നതിനുമായിട്ട് നാം കാണുകയും വണങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മലയാളികളുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ചിത്രകാരൻ കിളിമാനൂർ കൊട്ടാരത്തിലെ രാജാ രവിവർമ്മയും പരുമല തിരുമേനിയുടെ ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട്. അതും ഏറെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്, ഏറെ ശ്രദ്ധയായിട്ടുള്ള ചിത്രവും തന്നെയാണ്. ഈ സംഭവം ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുമ്പോൾ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നാം സ്വാംശീകരിച്ചെടുക്കുക തീർച്ചയായിട്ടും സത്യമായ വസ്തുതയാണ്. ഇവിടെ വ്യക്തമാകുക പരുമല തിരുമേനി എന്ന് പറയുന്ന ആ പരിശുദ്ധ ജീവിതത്തിൻ്റെ പ്രകൃതിയോടുള്ള അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടിയുള്ള സത്യത്തിൻ്റെ നേർമ്മതയുടെ നൈർമല്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. തനിക്ക് എങ്ങനെയാണോ ആ ആർജവ സ്വത്വബോധം ലഭിക്കുക എന്നത് ആദ്യമേ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും
പരിശുദ്ധമായ ജീവിതം, വിശുദ്ധമായ ജീവിതം എങ്ങനെയാണോ പരിമല തിരുമേനി സാക്ഷാത്കരിച്ചത്, എങ്ങനെയാണോ നടത്തി തീർത്തത്, അതുകൊണ്ടാണ് ആ ആർജവ ബോധം സൂര്യനെപ്പോലും നിയന്ത്രിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കരസ്ഥമാകുന്നത്. തൻ്റെ പ്രാർത്ഥനയിലൂടെ താൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാനും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ പകർന്നു കൊടുക്കുവാനും പരിമല തിരുമേനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പരിമല തിരുമേനിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, നാം ഓർക്കുമ്പോൾ, നാം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ ചെന്നെത്തുന്നത് മറ്റൊരു വസ്തുതയിലേക്കാണ്. മലയാളത്തിലെ കേരളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതി വർത്തമാന പുസ്തകം എന്നാണ് നാം എപ്പോഴും ഓർക്കുകയും അറിയുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനു മുൻപ് തന്നെ പരിമല തിരുമേനി ഊർസ്ലേം സന്ദർശിച്ച്, ഊർസ്ലേം എന്ന് പറയുന്നത് ഇന്നത്തെ ജെറുസലേമാണ്, സന്ദർശിച്ച ഒരു യാത്രാ വിവരണ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലെ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നമുക്ക് വായിക്കുമ്പോൾ ഭാഷയുടെ, പ്രാചീന മലയാള ഭാഷയുടെ ഒരു കരസ്പർശം അതിനകത്ത് കാണുമെങ്കിൽ പോലും നമുക്ക് വായിക്കുമ്പോൾ ആ ജെറുസലേമിലൂടെ നാമും സഞ്ചരിക്കുന്നു, ആ വിശുദ്ധവാര ചടങ്ങുകളിലും നാമും പങ്കെടുക്കുന്നു എന്നുള്ള ഒരു അനുഭവം ഉരുത്തിരിഞ്ഞ് വരുമെന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് പരിമല തിരുമേനി ഊർസ്ലേം സന്ദർശിക്കുന്നത്. ഇവിടെ നിന്ന് ആദ്യം അവർ ഏഴംഗം അടങ്ങുന്ന സംഘം ആദ്യം എത്തിച്ചേരുന്നത് മദ്രാസിലാണ്. മദ്രാസിൽ നിന്ന് അവിടെ പള്ളികളൊക്കെ സന്ദർശിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ബോംബെക്ക് യാത്ര തിരിക്കുന്നു. അവിടെ നിന്നാണ് യോപ്പ എന്ന് പറയുന്ന തുറമുഖത്തെത്തുകയും ഊർസ്ലേം സന്ദർശിക്കാനായിട്ട് ഒരാഴ്ചക്കാലം വിശുദ്ധവാരം മുഴുവൻ അവിടെ നടക്കുന്ന ചടങ്ങുകളെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മലയാളികൾക്ക് വേണ്ടി പ്രത്യേകം വരം ആഗ്രഹിച്ചുകൊണ്ട് ആ വരം സമ്പാദിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്ന് മാസങ്ങൾക്കുള്ളിൽ, രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഊർസ്ലേം എന്ന യാത്രാ വിവരണം തയ്യാറാക്കുകയാണ്. അതിനു മുമ്പ് എഴുതിയതാണ് വർത്തമാന പുസ്തകം എന്ന യാത്രാവിവരണ ഗ്രന്ഥം എന്ന് അവകാശപ്പെടുമ്പോഴും അത് അച്ചടിച്ചത് ഈ ഊർസ്ലേം യാത്രാവിവരണം വന്നതിന് ശേഷമാണ്. അത് ചരിത്രം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സംശയത്തിന് ഇടം നൽകുന്നുണ്ട്. PSC ചോദ്യങ്ങളിലെല്ലാം ഈ ചോദ്യം വരാറുമുണ്ട്, ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം എന്നുള്ളത്. എന്തായാലും അദ്ദേഹം സഞ്ചരിച്ച സഹനങ്ങളിലൂടെ യാത്ര ചെയ്ത് അറിഞ്ഞ കാര്യങ്ങൾ ആ ഇന്നത്തെ കാലത്ത് നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ആ 18-ഉം 19-ഉം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വിശുദ്ധ നാട് സന്ദർശിക്കുക ഇന്നത്തെ പോലെ തീർച്ചയായിട്ടും സാധ്യമാകുന്നൊരു കാര്യമല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് പരിമല തിരുമേനി യാത്ര ചെയ്യുകയും ആ കാര്യങ്ങളൊക്കെ കാണുകയും അത് തിരിച്ചു വന്ന് തൻ്റെ വിശ്വാസ ജനതയ്ക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പകർന്നു നൽകുവാനും കാണിച്ച ആ ഒരു വലിയ കൈക്കരുത്ത്, അതിൽക്കാരുപരി ദൈവത്തോടുള്ള ആ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, ഇതെല്ലാം ആ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനും സാധിക്കും. അതിൻ്റെ എത്രയോ കോപ്പികളാണ് മാസങ്ങൾക്കുള്ളിൽ, വർഷങ്ങൾക്കുള്ളിൽ വിറ്റഴിഞ്ഞു പോയത് എന്നുള്ളതും യാഥാർത്ഥ്യമായ വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതം നാം വിലയിരുത്തുമ്പോൾ ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. പഠിത്വം എന്ന പദം തന്നെയാണ് പരിമല തിരുമേനിയും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിരുന്നത്. തൻ്റെ ലേഖനങ്ങൾ, തൻ്റെ കത്തുകൾ, ഇതെല്ലാം ഏത് വ്യക്തി വായിച്ചാലും എന്തെങ്കിലും ഒന്ന് പകർന്നു നൽകുവാൻ കഴിയുന്ന തരത്തിലായിരുന്നു അദ്ദേഹം തയ്യാറാക്കിയിരുന്നത്. ഒരറിവ്, ഒന്നുമില്ലാതെ ഒരു കത്തും ഒരു ലേഖനവും അദ്ദേഹം സമ്മാനിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെല്ലാം തന്നെ സമൂഹ നന്മയ്ക്ക്, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് അദ്ദേഹം പകർന്നു വച്ചിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. വിദ്യാലയങ്ങളിൽ കുട്ടികളെ എത്തിക്കുന്നതിനും തൻ്റെ അൽമായ ജനതയെ നയിക്കുവാൻ, അൽമായരെ നയിക്കുവാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ വച്ചിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. 1848 ജനിച്ച പരിമല തിരുമേനി കൊച്ചായ്പോര എന്ന ഓമന പേരിൽ 4 സഹോദരങ്ങളോടൊപ്പം വളർന്ന ആ തിരുമേനി തൻ്റെ മൂത്ത സഹോദരി 2-ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെടുകയാണ് പരിമല തിരുമേനിക്ക്. മൂത്ത സഹോദരിയായ മറിയാനെയാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പരിമല തിരുമേനിയെ വളർത്തുന്നത്. അങ്ങനെയുള്ള നാം പ്രിയങ്കരനായിട്ടുള്ള ആദ്യത്തെ മലങ്കര സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധനായിട്ടുള്ള മലങ്കര തിരുമേനി തൻ്റെ 54-ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് അഭയം പ്രാപിക്കുകയാണ്.
കൊച്ചു തിരുമേനിയായി പിന്നീട് വലിയ തിരുമേനിയായി മാറിയ പരിമല തിരുമേനി വേഗം നമ്മെ വിട്ടുപിരിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ വലിയ വായിൽ ആ സമയത്ത് നിലവിളിച്ചു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റൊരു അത്ഭുതവും ചരിത്രം പറയുന്നുണ്ട്. ആ ദിവസം വലിയൊരു അഗ്നിസ്തംഭം ആകാശത്തേക്ക് പറന്നുയരുന്നത് എല്ലാ നഗ്നനേത്രങ്ങൾ കൊണ്ടും കണ്ടു എന്നുള്ള വസ്തുത അത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി തന്നെയാണ്. വളരെ വേഗം തന്നെ, കാത്തിരിക്കാൻ ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും വേണ്ടി വന്നില്ല. പരിശുദ്ധനായിട്ടുള്ള വിശുദ്ധനായിട്ടുള്ള പരിമല തിരുമേനിക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ആ ദിവസം തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ അത്ഭുതമായിട്ടുള്ള കാഴ്ച വിശ്വാസികൾ കണ്ടതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. വലിയൊരു അഗ്നിസ്തംഭമാണ് ദൈവസന്നിധിയിലേക്ക് പറന്നുയർന്നത് എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവരെല്ലാം ഉറക്കെ ഉച്ചസ്ഥായിയിൽ വളരെ നിലവിളിക്കുന്ന അവസ്ഥയായിരുന്നു. അത്രമാത്രം ദൈവജനത അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അത്രമാത്രം അദ്ദേഹം തിരിച്ചും അതുപോലെ തന്നെ ഒരു മെത്രാൻ എന്നുള്ളതിൽ കവിഞ്ഞിട്ട് എങ്ങനെയാണോ ദൈവജനതയെ നയിക്കേണ്ടത്, എങ്ങനെയാണോ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് എന്നുള്ളത് തിരുമേനിക്ക് വളരെ വ്യക്തമായിരുന്നു. അങ്ങനെ ജനതയുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ സ്ഥാനം നേടിയ മഹാനായ വിശുദ്ധനായ പരിശുദ്ധനാണ് പരിമല തിരുമേനി, ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി. ചാത്തുരുത്തി കുടുംബാംഗമായ പരിമല തിരുമേനി സ്നേഹത്തെ ഏറെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിതനായി വർദ്ധിക്കുമ്പോഴും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം ഏകാന്തതയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുമായിരുന്നു. അതുകൊണ്ട് തന്നെ 54-ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്നും യാത്ര പേർ പറയുമ്പോൾ അദ്ദേഹം ഏറെ ക്ഷീണിതനായിരുന്നു. അതിനുള്ള കാരണം സ്ഥിരമായിട്ടുള്ള നൊയമ്പനുഷ്ഠാനങ്ങളും വ്രതങ്ങളും പ്രാർത്ഥനകളും സഹനങ്ങളുമായിരുന്നു. അദ്ദേഹത്തെ ഏറെ രോഗങ്ങൾ അലട്ടിയിരുന്നെങ്കിലും തന്നെ സ്നേഹിക്കുന്നവർ ഒട്ടേറെ ചികിത്സകളും സഹായങ്ങളും ഒക്കെ ഒരുക്കി അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നു. ഓരോ പ്രശ്നങ്ങൾ സഭ അഭിമുഖീകരിക്കുമ്പോഴും അതിന് പരിഹാരം കണ്ടെത്തുവാൻ അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. അത് അദ്ദേഹത്തെ തിരുമേനിയെ, വിശുദ്ധനെ, പരിശുദ്ധനെ ഒരു രോഗിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പരിമല തിരുമേനിയുടെ ശാരീരിക ക്ഷമതയെ നാം അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഒരു അർസസ് രോഗിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തെ അത് അൽഫോൺസാമയെ പോലെയൊക്കെ ഏറെക്കുറെ ജീവിതത്തിലുടനീളം സഹനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിപ്പിച്ചു കൊണ്ടുപോകുന്നതായിട്ട് അറിയുന്നുണ്ട്. എങ്ങനെയാണോ സഹനത്തിലൂടെ ദൈവജനതയെ സേവിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ ഒക്കെ അദ്ദേഹം അത് ഒരു മുതൽക്കൂട്ടായിട്ട് കരുതുകയും അതനുഭവിച്ചു കൊണ്ട് തന്നെ പ്രാർത്ഥനയിലും ഏകാഗ്രതയിലും സഹനത്തിലും ആയിരുന്നുകൊണ്ടാണ് പരിമല തിരുമേനി മറ്റുള്ള തിരുമേനിമാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഭദ്രാസനത്തെ നയിച്ചത്. ഭദ്രാസനത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായ കൊച്ചു തിരുമേനിയായിരുന്നു വലിയ തിരുമേനിയായ പരിമല തിരുമേനി. ഭദ്രാസന നയങ്ങളെ, ഭദ്രാസന നിയമങ്ങളെ ആർക്കും തന്നെ ഒരു മുറിവേൽക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ, വൈദികരായാലും സന്യസ്തരായാലും അൽമായരായാലും, അവർക്കൊന്നും തന്നെ ഏതൊരു വിധമായിട്ടുള്ള വിഷമങ്ങളും ഉണ്ടാകാതെ, എന്നാൽ ഭദ്രാസനത്തിന് അതിൻ്റേതായ നിയമാവലികളെ കാത്തുപരിപാലിച്ചുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ താൻ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സഹനപൂർവം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു മെത്രാൻ്റെ കടമ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചു തിരുമേനിക്ക് ഒടുവിൽ വലിയ തിരുമേനിയായിട്ട് എല്ലാവരുടെ മനസ്സിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധനായിട്ട് സ്ഥാനം പിടിക്കുവാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ സഭയ്ക്കു വേണ്ടി, നമുക്ക് വേണ്ടി, ഓരോ വ്യക്തിക്കും വേണ്ടി ഇരുന്ന് അദ്ദേഹം ദൈവത്തോട്, ദൈവത്തിൻ്റെ സമീപത്തായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായിട്ടുള്ള വസ്തുത തന്നെയാണ്. പരിമല തിരുമേനി പഠിക്കുവാൻ ഏറെ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ ബാല്യത്തിൽ മറ്റു ബാലന്മാർ കരസ്ഥമാക്കാത്ത ഒട്ടേറെ പഠന വസ്തുതകൾ കൊച്ചാപ്പോ മനസ്സിലാക്കിയിരുന്നു.
തിരുമേനിയുടെ ദൈവികമായിട്ടുള്ള കഴിവ്, ദൈവികമായിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള ദാനം തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. തൻ്റെ പിതാവിൽ നിന്നാണ് ബാലപാഠങ്ങളൊക്കെ അഭ്യസിക്കുന്നതെങ്കിലും പിതൃസഹോദരിൽ നിന്ന് സുറിയാനി ഭാഷയും ദൈവശാസ്ത്രവും പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതര വിഷയങ്ങളിലും അദ്ദേഹം ഏറെ ശ്രദ്ധ ആകർഷിച്ച് പഠനത്തിൽ തൽപരനായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പഠന വസ്തുതകൾ, ഇദ്ദേഹം പഠിച്ച വസ്തുതകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുള്ള ഒരു വലിയ മനസ്സും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ പരിശുദ്ധ ജീവിതം എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ദൈവശാസ്ത്ര പഠനത്തിൽ നിന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് കരസ്ഥമാക്കുന്നതിന് ഉപരിയായിട്ട് കൊടുക്കുമ്പോഴാണ് കൊടുക്കുമ്പോൾ ഏറിടുന്ന ധനമാണ് വിദ്യ എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു വിശുദ്ധൻ കൂടിയാണ് പരുമല തിരുമേനി. അങ്ങനെ തൻ്റെ ജീവിതത്തെ നയിക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് വിശുദ്ധതയിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളത് ബാലനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ കടന്നു ചെന്ന് താൻ മെത്രാനായിരിക്കുമ്പോഴും അന്നത്തെ കുടിപ്പള്ളിക്കൂടങ്ങൾ ഉൾപ്പെടെയുള്ള പഠന ഇടങ്ങളിലേക്ക്, സെമിനാരികളിലേക്ക് ഒക്കെ കടന്നു ചെന്നിട്ട് അവിടെ വിദ്യ പകർന്നു നൽകുവാൻ, ദൈവത്തെ പകർന്നു നൽകുവാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു പരുമല തിരുമേനി. മാത്രമല്ല, പുതിയതായി എത്തുന്ന വൈദികർക്കും അതുപോലെ തന്നെ ദൈവശാസ്ത്രം പഠിക്കാനെത്തുന്ന വിശ്വാസികൾക്കുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ കുറിപ്പുകളായിട്ടും ലേഖനങ്ങളായിട്ടും അതിലുപരിയായിട്ട് ദൈവശാസ്ത്ര വസ്തുതകൾ ശേഖരിച്ചു കൊണ്ടുള്ള പഠന സാമഗ്രികളായിട്ട് അദ്ദേഹം സ്വാംശീകരിച്ചെടുത്ത് സംഭാവന നൽകിയിട്ടുണ്ടെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 54 വയസ്സിൽ അദ്ദേഹം ഇഹലോകമൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ എത്തുമ്പോഴേക്കും ഒട്ടേറെ തയ്യാറാക്കി വച്ചിട്ടുള്ള വസ്തുതകൾ ഭദ്രാസനത്തിന് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അത് പിൽക്കാലത്ത് വരുന്ന സഭാവിശ്വാസികൾക്കു മാത്രമല്ല, ഭദ്രാസനം നയിക്കപ്പെടേണ്ടവർക്കു കൂടി മുതൽക്കൂട്ടായിട്ടുള്ള വസ്തുതയാണ് എന്ന് ഓർക്കുമ്പോൾ ഏറെ ചാരിതാർത്ഥ്യം തോന്നും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച്. കാരണം ഒരു ഭദ്രാസനം എങ്ങനെയാണ് നയിച്ചു കൊണ്ടു പോകേണ്ടത് എന്നുള്ളത് എപ്പോഴും ആശങ്കകളും ആകുലതകളും നിറഞ്ഞതാണ്. നയിക്കപ്പെടേണ്ടവൻ ഏറ്റവും ഉത്തമനായിരുന്നു നയിച്ചാൽ മാത്രമേ ആ സഭ നയിക്കപ്പെടുകയും വളരുകയും ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്യുകയുള്ളൂ. അതിലൂടെയാണ് ലോകത്തെല്ലായിടത്തും ഉള്ളവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുക, ദൈവത്തെ അറിയുവാൻ സാധിക്കുക. അതിനു വേണ്ടുന്ന സന്നാഹങ്ങൾ, അതിനു വേണ്ടുന്ന സാമഗ്രികൾ ഒരുക്കി വച്ചിട്ടാണ് പരുമല തിരുമേനി ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുക. തൻ്റെ 54 വയസ്സിൽ പരുമല തിരുമേനി ഇഹലോകവാസം വെടിയുക. ഇന്ന് ഏറെ ശ്രദ്ധാകേന്ദ്രമാണ് ആ ഇടം. പരുമലപ്പള്ളി ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പേർ അദ്ദേഹത്തെ കാണാൻ വരികയും ആ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനാ അനുഗ്രഹങ്ങൾ വാങ്ങി അവർ മടങ്ങുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്നും എന്താണോ തങ്ങൾക്ക് ആവശ്യമുള്ളത്, എന്താണോ തങ്ങൾക്ക് ദൈവത്തോട് ഉണർത്തിക്കേണ്ടത്, അത് പരുമല തിരുമേനി വഴി ആ പരിശുദ്ധ ജീവിതത്തിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുവാനായിട്ട് ഒട്ടേറെ പേർ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ നിന്നും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നും ഒട്ടേറെ വിശ്വാസികൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും തങ്ങൾക്ക് പറയുവാനുള്ളത് പറയുകയും തങ്ങളുടെ വ്യസനങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഇറക്കി വച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. എക്കാലത്തും സഭാചരിത്രത്തിൽ പരുമല തിരുമേനിക്കുള്ള സ്ഥാനം വളരെ വലുതു തന്നെയാണ്. വായിക്കുവാനും അറിയുവാനും അപേക്ഷിക്കുവാനും കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക്, സ്നേഹം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തങ്ങളുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ പരുമല തിരുമേനിയെ കുടിയിരുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹത്തോട് പറയേണ്ടത്, ദൈവത്തോട് പറയേണ്ടത് ഒക്കെ അദ്ദേഹം വഴി നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒട്ടേറെ പേർ ദൈവത്തോട് പറയുവാനുള്ള, തങ്ങളുടെ വ്യസനങ്ങൾ ഇറക്കി വയ്ക്കുവാൻ, തങ്ങളുടെ ആഗ്രഹങ്ങൾ അപേക്ഷിക്കുവാൻ പരുമലയിൽ എത്തിച്ചേരുന്നുണ്ട്. ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് പരുമല പള്ളി. തീർച്ചയായിട്ടും എല്ലാ കാലത്തും
പരിമല തിരുമേനി എല്ലാ മനസ്സുകളിലും നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൊച്ചു തിരുമേനിയായി എത്തി ജനമനസ്സുകളിൽ വലിയ തിരുമേനിയായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എന്ന പരിമല തിരുമേനി എന്നും നമ്മോടൊപ്പം നമ്മുടെ മനസ്സുകളിൽ ജീവിക്കും എന്നുള്ളതിൽ സന്തോഷത്തോടുകൂടി നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.